ഷനാസ്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ നേരത്തെ ഇറങ്ങിയ തൊട്ടപ്പനാണെങ്കിലും അല്ലെങ്കിൽ കിസ്മത്ത് ആണെങ്കിലും പിന്നീട് ഒരു കട്ടിൽ ഒരു മുറിയിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കഥ പറയുന്ന രീതി എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം പൂർണിമ പറഞ്ഞു ഇത് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരിക്കലും ഷാനാസ് ഖാൻ്റെ ഒരു 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 ജോണർ എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഒരു അപ്പീലായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈൽ അത് അങ്ങനെയാണ്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഒരു ഡയറക്ടറും അല്ലെങ്കിൽ ഒരു കഥാപാത്രമുള്ള ഒരു കെമിസ്ട്രി? വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. കാരണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഞാനും ന്യൂ കമർ അല്ലേ, കമ്പാരിറ്റീവ്ലി എക്സ്പീരിയൻസ് വയസ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയുന്നത് മൂന്നാമത്തെ സിനിമയാണത്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷനവാസിൻ്റെ കൂടെയും ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം നമ്മൾ കഥ പറഞ്ഞു പോയപ്പോഴും കഥയെക്കുറിച്ച് സംസാരിച്ചപ്പോഴും എല്ലാം ഉണ്ടായിരുന്നിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലല്ലോ അഭിനയിച്ച് തുടങ്ങുമ്പോൾ. അത് ആസ് എ ഡയറക്ടർ അത് എന്തായാലും തീർച്ചയായിട്ടും ഒരു സംവിധായകൻ്റെ ഡെസിഷൻ ആയിരിക്കും ഫൈനൽ, അദ്ദേഹത്തിൻ്റെ കോളാണ്. അപ്പോൾ ഞാൻ ചില സമയത്ത് ചോദ്യം ചെയ്യാറുണ്ട് എന്തുകൊണ്ട് അക്കമ്മയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടാ, എന്തുകൊണ്ട് അക്കമ്മ ഇങ്ങനെ ചെയ്തുകൂടാ, ഇതല്ലേ ഇത് കുറച്ചുകൂടെ കറക്റ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അല്ല അത് പൂർണ്ണമയാണ് ചിന്തിക്കുന്നത്, അക്കമ്മയല്ല ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അത് എനിക്ക് തോന്നുന്നു അക്കമ്മയാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ പലരി സാരൻ്റെ അടുത്ത് വയ്ക്കും എന്തുകൊണ്ട് അക്കമ്മയ്ക്ക് ഇങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ ഇതൊരു ഇനി ഡിബേറ്റാണ് എപ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അവർ ചെയ്യുമോ, ചെയ്തുകൂടാന്നില്ലല്ലോ, എന്നാ ചെയ്തുകൂടാന്നില്ല. അവിടെയാണ് നമുക്ക് ഈ ബ്രേക്ക് എന്ന്, കാരണം മേക്കേഴ്സ് എന്ന രീതിയിൽ അവർക്ക് വളരെയധികം ക്ലാരിറ്റി ഉണ്ട്. അവർക്ക് എന്താണ് സിനിമയിലൂടെ വേണ്ടത് എന്നുള്ളതും അവർ കഥാപാത്രത്തിൻ്റെ ആ ഒരു ആക്കും ആ ഗ്രാഫും എല്ലാം അവർ ക്ലിയർ ആണെങ്കിൽ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ സുഖമുള്ളൊരു പരിപാടിയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ജോലി കുറച്ചുകൂടി എഫേർട്ട്ലെസ് ആവണം. അപ്പം ഇങ്ങനത്തെ ഒരു ടീമിൽ നിന്നും ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ എഫേർട്ട്ലെസ്നെസ് ആണ്. ബിക്കോസ് അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് കഥാപാത്രത്തിൻ്റെ ഡീറ്റെയിലിങ്ങിലും കഥാപാത്രത്തിൻ്റെ രീതികളിലും അവരുടെ ക്യാരക്ടർ റേറ്റിലും ഒക്കെ ക്ലിയറാണ് അവർ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൂടുതലുണ്ടാവും. അവർ നമ്മളോട് പറഞ്ഞു തന്ന് നമുക്ക് പിന്നെ എഫേർട്ട്ലെസ് പോസ് നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം അവരിൽ ഉത്തരം ഉണ്ടാവും. സോ അത് വളരെയധികം ക്ലിയറാണ്. പിന്നെ ഞാൻ ബേസിക്കലി വിശ്വസിക്കുന്നത് ഓൾമോസ്റ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്ന പ്രോപ്സ് ആണ്. സോ ഒരു ഡിറക്ടർ ആൻഡ് ദ മേക്കർ അല്ലെങ്കിൽ ദി റൈറ്റർ, ആ റൈറ്ററിൻ്റെ ഭാവനയിൽ വന്ന കഥാപാത്രത്തിന് മുഖവും മനസ്സും ശരീരവുമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അത് സ്ക്രീനിൽ വരുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഒരു ധാരണ ഉണ്ടെങ്കിൽ അതിനേലും ഈസിയായിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് പെർഫോം ചെയ്യാൻ ഏറ്റവും ഈസി അത് തന്നെയായിരിക്കും. ഈ തിരിച്ചു വരവിൽ വന്നപ്പോൾ പിന്നെ വൈറസ് വന്നു, അതിനുശേഷം ഉമ്മ എന്ന കഥാപാത്രം ശക്തമായ സ്ത്രീ കഥാപാത്രം, വൈറസിലാണെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം, അക്കമ്മയിൽ വരുമ്പോൾ അതും ഒരു ശക്തമായ സ്ത്രീ കഥാപാത്രമാണ്. അപ്പം പൂർണിമ പൊതുവെ ഒരു സെൽഫ് മെയ്ഡ് വിമൻ ആണ്, നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ നമ്മളുടെ ഈ കഥാപാത്രങ്ങളിൽ നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇപ്പം അക്കമ്മയിൽ നമ്മൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉമ്മ എന്ന കഥാപാത്രമായി മാറുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. ഈ ഈ പേഴ്സണൽ ഈ ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടല്ലോ പൂർണിമ എന്ന നടിയുടെ ഈ കഥാപാത്രങ്ങളുള്ളൊരു ഡിസഗ്രിമെൻ്റ്, അതിനെങ്ങനെയാണ് ചോയ്സിന്, അതെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, ആ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ്? അത് എനിക്ക് തോന്നുന്നത് ഒരു കഥാപാത്രത്തിൽ ഇറങ്ങി നിന്ന് കഥാപാത്രത്തിനെ ജഡ്ജ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എളുപ്പമാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ആ കഥാപാത്രത്തിൽ ഇറങ്ങി നിന്ന് ഞാനായി നിന്ന് ആ കഥാപാത്രത്തിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് എൻ്റെ തലയ്ക്ക് അത് കുറേ ചോദ്യങ്ങൾ വരുന്നത്. ഞാൻ ആ കഥാപാത്രത്തിനെ അതിൻ്റേതായ രീതിയിൽ സ്വീകരിക്കുകയും അവരെ എന്തുകൊണ്ട് അവരങ്ങനെ എന്ന് ചിന്തിക്കാതെ അതിന് അത് കാരണം അവരെ ജഡ്ജ് ചെയ്യാതെ ആ കഥാപാത്രത്തിൻ്റെ കയ്യിലെടുക്കുമ്പോൾ എനിക്ക് ക്ലാരിറ്റി ഉണ്ട് കുറച്ചുകൂടെ. അപ്പോൾ അതായ അത് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇത് എന്നെ പഠിപ്പിച്ചു തന്നത് ആക്ച്വലി ഞാൻ ഇതിന് മുന്നേ പോയിട്ടുള്ള ഒരു വർക്ക്ഷോപ്സിൽ അതുൽ മൂങ്കിയ എന്ന് പറയുന്ന ഒരു സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പിൽ എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ആ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ കൂടെ തിരിച്ചു കൂട്ടിയ കുറേ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരിക്കലും നമ്മൾ കഥാപാത്രത്തിൽ ഇറങ്ങി ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. കാരണം അവിടെ ജഡ്ജ് ചെയ്യുന്നത് നമ്മളാണ്, മനസ്സിലായില്ലേ? ഞാനെന്ന വ്യക്തിയാണ് ആ കഥാപാത്രം ഉമ്മേനെയും അക്കമ്മേനെയും ഒക്കെ ജഡ്ജ് ചെയ്യുന്നത്. അവൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം നമുക്കില്ല, നമ്മളൊരു ആക്ടറല്ലേ. എന്താണോ കഥാപാത്രം ആ കഥാപാത്രം അതാണെന്ന്, അത് നമുക്ക് എത്ര ഒരു നമ്മളെ ആ കഥാപാത്രത്തിൽ കാണാതെ എന്തുമാത്രം നമുക്കത് കൺവേ ചെയ്യാൻ പറ്റുന്നു അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ അത് ആദ്യം എടുത്ത് മാറ്റേണ്ടത് നമുക്ക് നമ്മൾ ആ ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യുന്നതാണ്. സോ അത് ഒരു എളുപ്പ സ്റ്റെപ്പായിരുന്നു എനിക്ക്. എന്നിരുന്നാലും
ഓൺ എ ഡേ ടു ഡേ ബേസിസ് അത് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. വന്നു പോവും, അത് കഥ കേൾക്കുമ്പോൾ പോലും വന്നു പോവും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നൊരു കോൺസ്റ്റൻറ്റ് പ്രാക്ടീസിൽ വരുന്ന ഒരു കാര്യം. പിന്നെ എക്സ്പീരിയൻസ് കാരണം എക്സ്പീരിയൻസ് കാരണം മാത്രമേ അത് നമ്മളിൽ നിന്ന് അത് കംപ്ലീറ്റ്ലി പോകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു കഥാപാത്രങ്ങൾ ചെയ്ത് കുറേ വരുമ്പോഴത്തേക്കും ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ മേ ബി കുറച്ചുകൂടി ഈസി ആവും തോന്നുന്നു. ഓരോ ആക്ടറെ സംബന്ധിച്ച് ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ ലിമിറ്റേഷൻസ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടെ എക്സ്ട്രീമായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നമ്മുടെ കുറേ തിരിച്ചറിവ് ഓരോ കഥാപാത്രം ചെയ്ത് കഴിയുമ്പോഴേ ഉണ്ടാകും. ഇപ്പം ഈ ബാക്ക് ടു ബാക്ക് ഈ സ്ത്രീ ശക്തമായ കഥാപാത്രം ചെയ്ത് കഴിയുമ്പോൾ പൂർണിമ എന്ന ആക്ടറിന് സ്വയം തിരിച്ചറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ എന്താണ്, പൂർണിമ എന്ന വ്യക്തിയെക്കുറിച്ചിട്ടും ആക്ട്രസിനെ കുറിച്ചിട്ടുമാണെങ്കിൽ ഒരു ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അതാണ് ഏറ്റവും വലിയ ഭയം, നമ്മളെന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറില്ലല്ലോ. അതെ, പക്ഷെ ഒരു ക്യാരക്ടറിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ലിമിറ്റേഷൻസിനെ നമ്മൾ കണ്ടുമുട്ടുന്ന അവിടെയാണ്. അതൊരു ഭയങ്കര ചലഞ്ചിങ് ഇതാണ്. ഞാൻ നമ്മുടെ ഇല്ലായ്മ പോരായ്മകൾ ഇല്ലായ്മകളെല്ലാം നമ്മൾ കണ്ടുമുട്ടുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും അത് തരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഐ തിങ്ക് ദറ്റ് അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഉമ്മ എന്ന കഥാപാത്രം ചെയ്തിരുന്ന സമയത്താണ് ഞാനെപ്പോഴും ആലോചിക്കുന്നത്. ആ ഉമ്മയുടെ കഥാപാത്രത്തിൽ ഉമ്മയ്ക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എനിക്കെൻ്റെ ജീവിതത്തിൽ ആലോചിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, അതെങ്ങനെ തരണം ചെയ്യും എന്നുള്ളത്. പക്ഷേ ആ ഉമ്മ ജീവിതത്തെ കാണുന്ന രീതി വേറെയാണ്. അതുപോലെ തന്നെ അക്കമ്മ എന്ന കഥാപാത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്കമ്മ ജീവിതത്തെ കാണുന്ന രീതിയും അക്കമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നെ മനസ്സിലാക്കുമ്പോൾ അക്കമ്മയ്ക്ക് കുറച്ച് ഭ്രാന്തില്ലേ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. കാരണം ഞാനാണ് അക്കമ്മയെ ജഡ്ജ് ചെയ്യുന്നത്, അതെ മനസ്സിലായില്ലേ? പക്ഷേ അത് അതാണ് നമ്മൾ ഓരോ മനുഷ്യരും അവരുടേതായ ജീവിതത്തിൽ അവർക്ക് നടക്കുന്ന ഓരോ സംഭവങ്ങൾക്ക് അവരുടെ പ്രതികരണമാണല്ലോ പിന്നെ അവരുടെ ജീവിതം അല്ലേ. സോ അത് ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ഈ കഥാപാത്രങ്ങളിലെ കാടി കണ്ടുവരുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യും, ഒരു ഡയലോഗ് പോലെ ഇത് ഞാൻ. അപ്പോൾ ഇറ്റ് ഇസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ബട്ട് ഓൾസോ ക്വൈറ്റ് ചാലഞ്ചിങ്. അത് ആ കോൺസ്റ്റൻ്റ് ആയിട്ട് ആ തിരിച്ചറിവ് ഉണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടലുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഈ പ്രോസസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു കാര്യം. ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സാണ്. അതെ, അവിടെയാണ് നമ്മുടെ സ്ട്രെങ്ത്ത് എന്താണ്, നമ്മുടെ വൾനറബിലിറ്റി എന്താണ്, എല്ലാം നമ്മൾ അവിടെ അറിയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇങ്ങനെ സ്ട്രോങ് ആണെന്നുള്ളത്. പക്ഷേ അത് ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് അയ്യോ ഇത് ഭയങ്കര വീക്കാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ദേഷ്യം. കാരണം ദേഷ്യം എനിക്ക് എപ്പോഴും കണ്ണുനീരിലൂടെയാണ് വരണേ. സോ ദാറ്റ് ഈസ് ഓൾസോ മീ, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ലിമിറ്റേഷനാണ്. കാരണം ആങ്കർ, ഏറ്റവും കൂടുതൽ ആങ്കർ വരേണ്ടത് അതിൻ്റെതായിട്ടുള്ള ഒരു കഥാപാത്രത്തിനൊരു പ്രത്യേക രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ അതെനിക്ക് പറ്റണില്ല എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ എനിക്ക് ഞാനിതുവരെ ആലോചിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയ്യോ ഞാനപ്പോൾ ദേഷ്യം വരുമ്പോൾ കരയാണ് ചെയ്യുന്നത് അല്ലേ. ശരിയാണ്, ദേഷ്യം മൂത്ത് നമ്മൾ കണ്ണുനീര് വരുമല്ലോ. അതെ, അങ്ങനെ നമുക്ക് അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രം ദേഷ്യം മൂത്ത് കരയേണ്ട ആവശ്യമില്ല. കഥാപാത്രത്തിൽ ശരിക്കും ദേഷ്യം വരേണ്ടത് അവിടെ.